നമസ്കാരം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി അത്യുഗ്രം പ്രസംഗം നടത്തിയത്ര അതിൻ്റെ മലയാള പരിഭാഷയും പിന്നെ ആ ഇംഗ്ലീഷിലും ആയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കയറ്റി കോൺഗ്രസ്സുകാരും ചില കാനഡ അമ്മായിമാരും സ്റ്റാറ്റസും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് സംഗതിയൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര തള്ളിമറിക്കലാണ് സാധാരണ ഇതൊക്കെ ചെയ്യുന്നത് ഇടതുപക്ഷക്കാരാണ് പിണറായി വിജയനെ മുന്നിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ എന്തായാലും ഈ ആഞ്ഞടി രാഹുൽ ഗാന്ധി മനോരമയുടെ ഭാഷയിൽ തീയാളുന്ന രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭയങ്കര തള്ളിമറിക്കലാണ് എന്താ രാഹുൽ ഗാന്ധി പറഞ്ഞത് എൻ്റെ മുതുമുത്തച്ഛൻ പതിനഞ്ച് വർഷം ജയിലിൽ കിടന്നിട്ടുണ്ടത്രേ ശരിയാ നമ്മളുമൊക്കെ ചരിത്രം പഠിച്ചതാണ് വിരലിടാവുന്ന വർഷങ്ങൾ അദ്ദേഹം കിടന്നിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടി മേശയും കസേരയും എഴുത്തെഴുതാനുള്ള സംവിധാനങ്ങൾ വീട്ടിൽ നിന്നുള്ള ഭക്ഷണം അങ്ങനെ അങ്ങനെയല്ല ആവശ്യപ്പെടുമ്പോഴെല്ലാം പരോളൂ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജയിൽവാസം ഇനി നെഹ്റു ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായത് തിരഞ്ഞെടുപ്പിലൂടെയല്ല ആ കുടുംബത്തിന് കിട്ടിയ പ്രിവിലേജുകളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തെരഞ്ഞെടുപ്പിലൂടെയല്ല നെഹ്റു പ്രധാനമന്ത്രിയാവുന്നത് അതിനുശേഷം അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ്സുകാർ തന്നെ എന്താ പറയുന്നത് അധികാരത്തിലിരുന്നു കൊണ്ട് തിരഞ്ഞെടുപ്പുകളെ നേരിടാൻ എളുപ്പമാണെന്ന് മോദി വിരോധം വെച്ചിപ്പോൾ മോദിയെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ആൾ ജവഹർലാൽ നെഹ്റു പിന്നീട് മകൾ ഇന്ദിരാഗാന്ധി ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോൾ തിരഞ്ഞെടുപ്പിലൂടെ അല്ല ആദ്യമായിട്ട് പ്രധാനമന്ത്രിയായത് പകരമാവുകയാണ് ചെയ്തത് പിന്നീട് ആ പദവിയിലിരുന്നു കൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടു ജയിച്ചു അത് സത്യമാണ് അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഒരു പദവിയിലിരുന്നു കൊണ്ട് മത്സരിച്ചാൽ ജയിക്കും കാരണം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് പ്രധാനമന്ത്രിക്കാണ് പ്രധാനമന്ത്രിയാണ് ആണ് എന്ന അറിവുകൊണ്ടാണ് അവർ വോട്ട് ചെയ്യുന്നത് ഒരു കെ മുരളീധരനൊക്കെ മാത്രമേ അത് അതുപോലുള്ള തീരെ പാഴുകൾ മാത്രമേ തോറ്റുപോകത്തുള്ളൂ അന്ന് അയാൾ അത്രയും പാഴായിരുന്നു അതുകൊണ്ടാണ് വൈദ്യുതി മന്ത്രിയായിരുന്നു മത്സരിച്ച് മന്ത്രിയായിരിക്കാൻ മത്സരിച്ച് തോറ്റ ഒരു പക്ഷേ ഏക വ്യക്തിയായിരിക്കാം കെ മുരളീധരൻ അതവിടെ മാറി നിൽക്കട്ടെ രണ്ടുപേരുടെ കാര്യം പറഞ്ഞു നെഹ്റു ഇന്ദിരാഗാന്ധി അടുത്തത് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുപ്പിലൂടെയല്ല രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായത് അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ മുതുമുത്തശ്ശൻ ജയിലിൽ കിടന്നിട്ടുണ്ട് അമ്മുമ്മ മുപ്പത്തിയാറ് വെടിയുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അച്ഛൻ്റെ തല ചിഹ്നിച്ചിത്തി പോയിട്ടുണ്ട് എനിക്ക് ഇന്ത്യയെ അറിയാം അതുകൊണ്ട് അടുത്ത തവണ എന്നെ പ്രധാനമന്ത്രി ആക്കണം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് എങ്കിൽ ഈ കുടുംബത്തിന് കിട്ടിയ പ്രിവിലേജും കൂടെ നോക്കുക ആദ്യം പ്രധാനമന്ത്രിയായത് തിരഞ്ഞെടുപ്പിലൂടെയല്ല മകൾ പ്രധാനമന്ത്രിയായത് തിരഞ്ഞെടുപ്പിലൂടെയല്ല മകളുടെ മകൻ പ്രധാനമന്ത്രിയായത് തെരഞ്ഞെടുപ്പിലൂടെയല്ല രാഹുൽ ഗാന്ധി എന്താ ഉദ്ദേശിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിനെ ഇതേപോലെ ഇല്ലാതെ തന്നെ നേരെ അങ്ങ് പ്രധാനമന്ത്രിയാക്കിയേക്കാം എന്നാണോ ആ കാലമൊക്കെ കഴിഞ്ഞു രാഹുലെ താങ്കൾ പറയുന്നത് ഒരു രാജഭരണ രീതി അനുസരിച്ചുള്ള കാര്യമാണ് എന്നിട്ട് താങ്കൾ തന്നെ പറയുന്നു രാജഭരണ കാലമല്ല എന്ന് ക്രൗൺ പ്രിൻസ് എന്നൊക്കെയാണ് താങ്കളെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ ടുഡേയും അതുപോലുള്ള ഓരോ വർഷവും താങ്കൾക്ക് പ്രായമാവുന്നു മച്ചൂടാവുന്നു ഇനി നയിക്കാനുള്ളതായി എന്ന് ഓരോ തവണയും മാധ്യമങ്ങളിങ്ങനെ പാടി പകർത്തിക്കൊണ്ടൊക്കെയിരുന്നു അപ്പോഴൊന്നും താങ്കൾക്ക് അതിനുള്ള പ്രായവുമായില്ല പക്വതയുമായില്ല എന്നിവിടുത്തെ ജനങ്ങൾ വിധിയെഴുതിക്കൊണ്ടിരുന്നു ഇതേപോലെ നട്ടാൾ കുരുക്കാത്ത കള്ളം പാർലമെൻറ്റിൽ നിന്ന് വിളിച്ചു കൂവിയാലൊന്നും ഇന്ത്യയിലെ ജനങ്ങൾ താങ്കളെ തിരഞ്ഞെടുക്കില്ല ഒരുപക്ഷേ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കും പക്ഷേ കേരളം ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഒന്നുമല്ല ഹേ നൂറ് ശതമാനവും ഉറപ്പോടുകൂടി തന്നെ പറയുന്നു കേരളം ഇന്ത്യൻ രാഷ്ട്രത്തിൽ ഒന്നുമല്ല രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി അത് നിസ്സാരമായിട്ട് തെളിയിച്ചാണ് ഇരുപത് എം പിമാരില്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കില്ല ഈ ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് അവർ തെളിയിച്ചതാണ് അതുകൊണ്ട് അടുത്ത തവണയും വയനാട്ടിൽ വന്ന് നിന്ന് എങ്ങനെയെങ്കിലും ആ നാട്ടുകാരെയൊക്കെ പറഞ്ഞ് പറ്റിച്ച് വീണ്ടും ജയിക്കാൻ നോക്കുക നോർത്ത് ഇന്ത്യയിലോട്ട് ചെല്ലണ്ട അവർ കണ്ട മഴി ഓടിച്ചു വിടും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ